നിങ്ങളുടെ കയ്യിലിപ്പോ മൊബൈൽ ഫോണിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ? ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ കാണിച്ചു തരാം. അതിനാണ് പറഞ്ഞത്, ഒരു പക്ഷേ നിങ്ങൾ കാണാത്ത ഒന്ന് ഫോൺ എടുക്കൂ, ഉള്ളവരൊന്ന് എടുക്കൂ പ്ലീസ്. ദേവ് ഇത് ആരെങ്കിലും ഇതൊക്കെ ലോകം എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് പോകണമെന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ശാസ്ത്രത്തിന്റെ വളർച്ച എങ്ങനെ മാനവികതയെ തളർത്തുന്നു, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് അതിന് കാരണം എന്ന് രാഷ്ട്രീയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന് എടുക്കൂ. അത് ഗൂഗിൾ എടുത്തോ? സാർ എടുത്തോ ഗൂഗിൾ? അതെടുത്തിട്ട് മോളിക്യുലാർ കാർ എന്നൊന്ന് അടിച്ചു നോക്കൂ. MOLECULAR മോളിക്യുലാർ കാർ, CAR ഒന്ന് അടിച്ചു നോക്കൂ. നാണക്കേടൊന്നും വിചാരിക്കേണ്ട, ഒന്ന് അടിച്ചു നോക്കിക്കോളൂ. ഇപ്പോഴത്തെ കാലത്ത് പഠനമൊക്കെ എങ്ങനെയാണ്? ചാറ്റ് GPT-യും ബാർഡും ഒക്കെ വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് രീതിയിലാവും പഠനം പോകാൻ പോണേ. കണ്ടുവോ എൻ്റെ ഇടത് ഭാഗത്ത് ചെറുനാരങ്ങ നിരത്തി വെച്ചതുപോലെ ഒരു പടവും അതിൻ്റെ മുകളിൽ ഒരു പല്ലി ചത്ത് കിടക്കണ പോലെ ഒരു പടം കാണാണ്ടോ? ഇല്ല. അതുമ്പോൾ ഒരു കുത്തു കുത്തിയാൽ അത് സ്ക്രീൻ നിറച്ചു വരും. കണ്ടുവോ? കണ്ടുവോ? അത് മോളിക്യുലാർ കാറാണ്. ഇതാണ് മോളിക്യുലാർ കാർ. നോബൽ സമ്മാനം ലഭിച്ചതാണ്, കഥയൊന്നുമില്ല. നോബൽ സമ്മാനം ലഭിച്ച കണ്ടുപിടുത്തമാണ്. കണ്ടോ കാറ്? കണ്ടോ ആ കാറിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? നാളത്തെ ഉപകരണം, അറിവ് എല്ലാത്തിന്റെയും ഉപകരണമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉദാഹരണമാണ്. അതിന്റെ വലിപ്പം ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് നോക്കൂ. തലമുടി നാരിന്റെ, ഒരു തലമുടി നാരിന്റെ 1/1000 അതിന്റെ വലിപ്പം. നെറ്റ് ജോലിക്കണ്ട, അതിന്റെ അടിയിൽ എഴുതിയിണ്ടത്. ഒരു തലമുടി നാരിന്റെ 1/1000 ആ കാറിന്റെ വലുപ്പം. ഇന്നത്തെ കാറല്ല, നോളജ് ഇക്കോണമിയിൽ വരാൻ പോകുന്ന കാറ്. അതാണ് സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക് ലോകം പോവാൻ പോവാണ്. നിങ്ങളുടെ മക്കളൊക്കെ ജീവിക്കാൻ പോകുന്ന ആ കാലഘട്ടത്തിലാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്കൊന്നും അവിടെ ജീവിക്കാൻ കഴിയില്ല. അന്നത്തെ ഉപകരണം ഇന്നത്തെ ഉപകരണം അല്ല. അത് മനസ്സിലാക്കി വേണം ഇപ്പോഴത്തെ തലമുറയെ വളർത്താൻ. അതാണ് കേരളം എന്താണ് ബദൽ തീർക്കുന്നത്. അതിന് വേണ്ടിയാണ് കേരളം ബദൽ തീർക്കുന്നത്. കണ്ടുവോ പടം? കണ്ടുവോ ആ കാറ്? 1/1000 അത് 4 ചക്രം കാണാം. നോക്കിയാൽ ആ 4 ചക്രം മോളിക്യൂൾസ് ആണ്, തന്മാത്രകളാണ്. തന്മാത്രയാണ് ആ 4 തന്മാത്രകൾക്ക് പകരം ഒരു തന്മാത്ര കൊണ്ട് കാർ ഓടിക്കാനുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. വിജയിച്ചാൽ തലമുടി നായരിന്റെ 10/1000 ആ കാറിന്റെ വലിപ്പം. ഇതെന്തിനാ ഉപയോഗിക്കുന്നേവോ? രവീന്ദ്ര മാഷ്ക്ക് തൃശ്ശൂർക്ക് പോവാൻ ആണോ? അല്ല. ഇതെന്തിനത്? ഒരു വലിയ മേഖല അപ്പാടെ കയ്യിലെടുക്കാനാണ്. ഒരു വലിയ മേഖല അപ്പാടെ വലിയ ചൂഷണോപകരണമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സംഭവമാണത്. ഇതാർക്കും അറിയില്ല, ഇത് വലിയ പേറ്റന്റ് ആയിട്ട് സംഗതി മാറിക്കഴിഞ്ഞു. നാളെ ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ ഉപകരണമായിട്ട് മാറാൻ പോവാണ്. ഏ, നമ്മുടെ ഈ ഈ തൊലിയിലുള്ള ഈ രോമങ്ങളുടെ ഇടയിലുള്ള കൊച്ചു ഹോളുണ്ട്, വേർപ്പ് വരുന്ന ഹോൾ, അതിനേക്കാൾ ചെറുതാണ് ഈ കാറ്. ആ ഈ ഹോളിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തിവിടാം. ഒരു തുള്ളി ചോരപൊടിയില്ല, ഒരു തരി ചോരപൊടിയില്ല, ഉള്ളിൽ കൂടെ കടത്തിവിടാം. ആ ഓട്ടയിൽ കൂടെ കടത്തിവിടാം. അങ്ങനെ കാറ് ഈ ശരീരത്തിൽ 80 കിലോമീറ്റർ സ്പീഡിൽ ഓടും. റിമോട്ടായിട്ട് ഒരു ഡോക്ടർ 10-50 മീറ്റർ അപ്പുറത്തിരുന്ന് റിമോട്ട് കൺട്രോൾ വെച്ച് സെൻസറാണ് മുഴുവൻ ഇതിൽ, അത് വെച്ച് നോക്കിയാൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ക്യാൻസർ സെല്ലുണ്ടെങ്കിൽ 80 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചെന്ന് അബ്രപ്റ്റായിട്ട് വിതിൻ നോ ടൈം ആ സെല്ലിന്റെ തൊട്ടടുത്ത് അങ്ങ് നിൽക്കും, അവിടെ നിൽക്കും. നിന്നാൽ അത് ഒരു JCB ആയിട്ട് മാറും. ആ JCB ഉപയോഗിച്ച് ആ കേട് വന്ന സെല്ലിനെ ദേ 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 ഇങ്ങനെ ചമ്മന്തി നമ്മൾ മിക്സിയുടെ പാത്രത്തിൽ നിന്ന് എടുക്കണല്ലേ, അതുപോലെ ഇങ്ങനെ എടുക്കും. എടുത്ത ഉടനെ അത് ടിപ്പറായിട്ട് മാറും. ആ ടിപ്പറിലേക്ക് ഇടും, JCB താഴും, ടിപ്പറായിട്ട് വന്ന് ഓടി വന്ന് ഈ ഓട്ടയെ കൂടെ പുറത്ത് വന്ന് പുറത്ത് കളയും. ഇത്രയൊക്കെ മതി. അതാണ് കേൾക്കുന്നുണ്ടോ? ആർക്കും താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. നമ്മൾ എവിടൊക്കെ പോകുന്നത്? ഇതൊക്കെ നല്ലതാണ്, അറിവ് നല്ലതാണ്. ആ അറിവ് കുത്തകവൽക്കരിക്കപ്പെടുമ്പോഴാണ് അതിന്റെ അപകടം ഉണ്ടാവുന്നത്. അതാണ് അറിവ് സാമാന്യവൽക്കരിക്കപ്പെട്ടാലേ മാനവികതയായിട്ട് അത് മാറുള്ളൂ, അല്ലെങ്കിൽ പണമായിട്ട് മാറും. അറിവ് പണമായിട്ട് മാറണോ
അറിവ് മാനവികതയായിട്ട് മാറണോ എന്നുള്ളതാണ് വിഷയം. അവിടെയാണ് രാഷ്ട്രീയം കിടക്കുന്നത്. ശാസ്ത്രീയ സമീപനത്തിന്റെ രാഷ്ട്രീയം അവിടെയാണ് കിടക്കുന്നത്. സാമൂഹ്യ വിപ്ലവത്തിനാണ് ശാസ്ത്രത്തെ ഉപയോഗിക്കേണ്ടത് എന്ന ആശയം അവിടെയാണ് വളർന്നു വരുന്നത്. ഇങ്ങനെ ശാസ്ത്രം എല്ലാ കാലത്തും വികലമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മനോഹരമായ സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളെ കുറേയെങ്കിലുമൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് സാമൂഹ്യ വളർച്ച ഇത്രയെങ്കിലും ഉണ്ടായത്. പ്രത്യേകിച്ച് മാർക്സിയൻ ഡയലക്ടിക്സ് വൈരുദ്ധ്യാത്മക സമീപനം സമൂഹത്തിൽ വന്നതിന് ശേഷം ശാസ്ത്രത്തിന്റെ ഉപയോഗം കുറെ കൂടി വർദ്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം സാമൂഹിക വളർച്ചയ്ക്ക് ശാസ്ത്രത്തിന്റെ അറിവിനെ നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മൂലധനം കൈപ്പിടിയിലെല്ലാം ഒതുക്കാൻ ശ്രമിക്കുകയാണ്. അതിനെതിരെയുള്ള പോരാട്ടത്തിന് ജനങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് ഈ സെമിനാറിന്റെ ലക്ഷ്യം.